വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഇസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. യെസ്, ആരിഫ് ഹുസൈൻ അല്ലേ? റെക്കോർഡിംഗ് ആണ്. അതെ. എന്റെ കുറച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാ. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാ. മുസ്ലിമാണെന്ന് പറഞ്ഞ അങ്ങനെയും പറയാം. അപ്പൊ എന്താ എന്റെ ഒരു ഇത് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ ഇപ്പൊ നിലവില് എന്താ ഗേറ്റ് കോച്ചിങ്ങിലാണ്. അപ്പൊ എന്താ എന്റെ ചെറുപ്പം തൊട്ടുള്ളൊരു ഇതായിരുന്നു എന്ന് പറയുമ്പോ, നമ്മള് സ്കൂളിൽ പഠിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫ്യൂച്ചറിലോട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണത്, ഈ ഫ്യൂച്ചറിലോട്ട് നമുക്ക് വേണ്ട എന്തൊക്കെയാണോ, നമ്മടെ എങ്ങനെ ബിൽഡ് ചെയ്ത് ഈ ലോകം എങ്ങനെ കൊണ്ടുപോകും, അങ്ങനെയുള്ള ഒരു കാര്യമായിരുന്നു ഈ സ്കൂളുകളിൽ പഠിച്ചോണ്ടിരുന്നത്. പക്ഷെ ഈ ഉസ്താക്കന്മാര് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ കാഫിർ പ്രയോഗം ഇല്ലേ, അത് എന്നെ ഞാൻ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ് എന്റെ ഉസ്താദ് എന്നെ നമ്മുടെ ക്ലാസ്സിൽ അത് കുത്തിവെച്ചിട്ടുണ്ട്. കാഫിറുകളുമായിട്ട് കൂടാൻ പാടില്ല, അവരുമായിട്ട് ഇടപഴകാൻ പാടില്ല, ഓണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് ഫുൾ ഇടങ്ങേറാണ്. പിന്നെ ഉണ്ടാന്ന, അതേ ഉള്ളായിരുന്നു. പിന്നെ ഇവന്മാരുടെ ഒരു അടി എന്നെല്ലാം പറഞ്ഞ മറ്റേ ഏതാണ് ഈ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്ന അടിയില്ലേ, അതെ, ഒരു പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി അല്ലേ, അപ്പൊ അവൻ കുറച്ചും കൂടെ എന്തുസിയാസ്റ്റിക് ആവും, അവന് അത് അങ്ങനെയല്ലേ ഇടപഴകേണ്ടത് അവനുമായിട്ട്. ഇതങ്ങനെയല്ല, ഒരുമാതിരി മൃഗങ്ങളോട് പെരുമാറുന്ന കണക്ക്, ഇപ്പൊ സൂവിലെ സിംഹത്തിനോട് പെരുമാറത്തില്ലേ, സിംഹം അഗ്രസീവായ അത് കണക്കാണ് നമ്മളോട്. ഏതാണ്ട് വൈരാഗ്യമുള്ള കണക്ക് അടിച്ചു പറത്തേക്കും, അട്ട അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒസ്താദ് അടിച്ച ഭാഗം സ്വർഗത്തിൽ പോകും. അപ്പൊ എന്റെ ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കൈക്കിട്ട് അടിയുണ്ട്, എന്റെ അടുത്ത് പറഞ്ഞ ഇത് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ എന്റെ വീടിന്റെ അടുത്തുള്ള മദ്രസയല്ല, ഞാൻ കുറെ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്, മുജാഹിദ് സുന്നി അത്യാവശ്യം എല്ലാ മദ്രസകളിലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പൊ തൊട്ട് എന്റെ ഈ ഓരോന്നും ഇവര് അർത്ഥം പഠിപ്പിക്കത്തില്ലല്ലോ, നമ്മള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് മാത്രം ഇങ്ങനെ പഠിച്ചു അറബി, അതിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പൊ ഇങ്ങളെ വീഡിയോ കാണുമ്പോഴായിരുന്നു എനിക്ക് കുറച്ചും കൂടെ ഇത് ചോദിക്കണം. എന്റെ ഫാമിലി കുറച്ച് ഓർത്തഡോക്സ് ആണ് നിലവില്. അപ്പം എന്താ എനിക്ക്, കാരണം നമുക്ക് ഇപ്പൊ ഇങ്ങള് നിലവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആണ്, ഒരു ഇൻകം ഉണ്ട്, സൊസൈറ്റിയിൽ ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു സ്റ്റേബിൾ കണ്ടീഷനാണ്. പക്ഷെ നമ്മളൊക്കെ ആ ഒരു ലെവലിലോട്ട് അച്ചീവ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അത് ഈ സമൂഹത്തിന്റെ ഒരു ഇതാണ് നിലവിലത്തെ. എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 24. ഞാൻ ഗേറ്റ് പഠിച്ചോണ്ടിരിക്കുക ഇപ്പൊ നിലവിൽ. അപ്പൊ ആ ഒരു സ്റ്റേബിൾ കണ്ടീഷൻ എത്താൻ നമുക്ക് ഈ സമൂഹത്തിന്റെ, കാരണം നമ്മള് 0.000% ഉള്ള ഇങ്ങനെ നിലവില് ചിന്തിച്ചോണ്ടിരിക്കുന്ന ആൾക്കാര്, അപ്പൊ നമ്മള് അത്രയും വലിയൊരു സറൗണ്ടിങ്സിലെ ആൾക്കാരുമായിട്ടാണ് നമ്മള് ഇത് ഇതാവാൻ പോകുന്നത്. അത് പെട്ടെന്ന് പ്രായോഗികമായ കാര്യമല്ല, അത് പതിയെ പതിയെ ഗ്രാജുവലി കൂട്ടാന്നല്ലാതെ. അപ്പൊ നമ്മളൊരു സ്റ്റേബിൾ കണ്ടീഷൻ അച്ചീവ് ചെയ്യാതെ ഒരിക്കലും നമ്മളിത് നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കിതൊക്കെ ചോദിക്കണമെന്നുണ്ട് പള്ളി ഈ ഉസ്താക്കന്മാരോടൊക്കെ. ഇവര് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഒരിക്കലും സയന്റിഫിക് പരമായിട്ടുള്ള ഉത്തരവല്ല തരുന്നത്, എല്ലാം മിത്തോളജി 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 എല്ലാം മിത്തായിട്ട് ഇവര് പറയുന്നുള്ളൂ, ഒരു ഇമാജിനേഷൻ ഇതെന്ന രീതിയിൽ ഇവര് ഉത്തരം പറയുന്നുള്ളൂ, ഒരിക്കലും സയന്റിഫിക് എന്ന രീതിയിൽ ഉത്തരം പറയുന്നില്ല, പറയാൻ പറ്റത്തില്ല. അത് വെച്ച് ഒരു ബാലരമ കഥ വെച്ച് നമുക്കത് സയന്റിഫിക് ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഇത് ഇപ്പം ഇവര് പറയുന്നത് ആദം നബിയാണ് ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്, ഹവ്വാണ് ഇത് പെണ്ണ്. അപ്പൊ ഇവരിൽ നിന്നുണ്ടായത് പിന്നെ രണ്ടു മനുഷ്യരായിരിക്കുമല്ലോ, ഇപ്പൊ ഒരാണും പെണ്ണും ഇവരിൽ നിന്നുണ്ടായി, അത് ബയോളജിക്കലി വരുവാണെങ്കിൽ സെക്സ് ചെയ്തുണ്ടായെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഉണ്ടായെന്ന് കരുതുക, പിന്നെ അവരിൽ നിന്നല്ലേ ബാക്കിയുള്ളവര് വന്നത് ആണല്ലോ. അപ്പൊ എന്താ ഒരു വാപ്പായി ഉമ്മായി നിന്നുണ്ടാവുന്ന രണ്ടുപേരെന്ന് വെച്ചാൽ അവര് സഹോദരങ്ങളല്ലേ. അപ്പൊ അവര് ചെയ്തു കഴിഞ്ഞ അത് ഈ സഹോദരിയുടെ സെക്സ് അല്ലേ. അപ്പൊ ആദ്യം ഈ സാധനം പ്രൊമോട്ട് ചെയ്തത് ഇസ്ലാം തന്നെയല്ലേ. ആയിട്ട് ഇവര് പറയുന്ന സാഹോദര്യത്തിന്റെ ഇതാണ് മറ്റേതാണ് മറച്ചയാണെന്ന്. അപ്പൊ ഇത് നമുക്ക് ചോദിക്കണമെന്നെല്ലാം ഉണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ.
പിന്നെ ഈ പടച്ചോൻ എന്നൊരു ഏക ദൈവമാണ് മൂസാ നബി, ഈസാ നബി, എല്ലാരെയും കൊണ്ട് വേറെ വേറെ ഗ്രന്ഥങ്ങൾ എന്തിനാ ഇതാക്കിയത്? അതെനിക്ക് മനസ്സിലാകാത്ത ഇപ്പോഴും. എന്നിട്ട് അവസാനം മുഹമ്മദ് വന്ന് ഒരു ഇത് എഴുതിപ്പിച്ച്, ഏത് അതിനകത്തൊക്കെ ഖുർആൻ. കൈകടത്തൽ ഉണ്ടായിന്ന് പറഞ്ഞു, കൈകടത്തൽ തടയാൻ എന്റെ ഒരു പഠിച്ചവനായിട്ടില്ല. ഇതെന്ന് വെച്ചാ, കാരണം ഇത് മോഷ്ടിച്ചെന്ന് തന്നെ എനിക്ക് വേണേൽ പറയാൻ പറ്റും. കാരണം ഈ തൗറയിന്നും ബൈബിളിന്നും ഉള്ള സാധനം എല്ലാം മോഷ്ടിച്ച് താവറാന്ന് ഉണ്ടാക്കിയെന്ന് പറയുന്നത് വേണേൽ തന്നെ പറയാൻ പറ്റും. 100% പറയാൻ പറ്റും അത് നമുക്ക്. ഒരു എനിക്ക് ഒരു ചെറിയ കാര്യം, മൊത്തം എന്താ മൊത്തം എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ ഒരു കാര്യം. പഠിച്ചൊരു ഇത് വെച്ച് ഞാൻ അത്യാവശ്യം ഈ ഖുർആന്റെ എന്താ മലയാള യൂട്യൂബ് ഞാൻ കുറേ നോക്കിയിരുന്നു. ഒരു കാര്യം, ഒരു കാര്യം. ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പക്ക ഇന്റർനാഷണൽ മോഷണമാണെന്ന് പറയാം. ഇന്റർപോൾ അന്വേഷിക്കുന്ന മോഷണമാണെന്ന് തന്നെ പറയാം ഇത്. ശരി, ഇതിപ്പോ ആ ഒരു അന്വേഷിക്കാനൊന്നുമില്ല, ഇത് എടുത്ത് ലെവലില്, നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണുന്ന കാര്യമല്ലേ. ആ ഒരു ലെവലില് ഇത് തന്നെ വേണേ പറയാം. പിന്നെ അത്യാവശ്യം ഒരു ലോജിക്കായിട്ട് ഒരു നോർമൽ ബ്രെയിൻ ഉള്ള ഒരാൾ ചിന്തിക്കണ്ട, ഇത്രയും വലിയ ലോകം എന്ന് വെച്ചാൽ ഗാലക്സി, ആ ഈ ഗാലക്സിയിൽ നമ്മുടെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 10⁻⁻⁶ എത്രയോ ഡിജിറ്റ് പോകും ഈ ഭൂമി. അതിനകത്ത് ഈ അതിനേക്കാളും നെരുമ്പ് 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 വൈറസിനേക്കാളും ചെറിയ ചെറിയ എത്ര വൈറസ്, ഒരു 300 മുറിച്ച അത്രയുള്ള മനുഷ്യന്മാര് നമ്മൾ ഈ ഭൂമിയിൽ, അവര് ഒരു ഏകീക ദൈവത്തെ രാവിലെ സർക്കസ് കണക്ക് തലകുത്തി മറിഞ്ഞ് എന്താ ആരാധിക്കണോന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ലോജിക്കിരിക്കുന്നത്? എനിക്ക് അതാണ് മനസ്സിലാവാത്ത. അല്ല, അത് പോട്ടെ ഇപ്പോഴും നോക്കാം, അത് പോട്ടെ നോക്കാം. ഇതിൽപ്പെട്ട ഒരു മനുഷ്യൻ ബാത്റൂമിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്താൽ അതിന് അവനെ പിടിച്ച് നരകത്തിലിട്ട് പോയിരിക്കും. നരകം അതാണ് ഇവര് അപ്പൊ പറയുന്നത് മരിച്ചു ബാത്റൂമിലേക്ക് വരും കഴിഞ്ഞാൽ മുന്നിൽ നമ്മൾ. നോക്കുന്ന കാഴ്ചയാണ്. അതാ എനിക്ക് മനസ്സിലാവാത്ത. ഒന്ന് ആലോചിച്ച്, ഈ തലകുത്തി മറിഞ്ഞ് സർക്കസ് കാണിച്ച് ഒരു ഒരു ഏകീക ദൈവത്തിന്, ഈ ദൈവത്തിന് എന്തിനൊരു പ്രവാചകൻ, ഈ സൃഷ്ടാവ്, ഈ ഗാലക്സി ഉണ്ടാക്കാനൊക്കെ കഴിവുള്ള ഒരു ആൾക്ക് എന്തിനാണ് ഇത്രയും ചെറിയൊരു സ്ഥലത്തോട്ട് ഒരു പ്രവാചകന് വിടേണ്ട കാര്യം? അതും എന്റെ എന്റെ ഒരു കൺസെപ്റ്റ് ലക്ഷക്കണക്കിന്, വെച്ച്, ഏഹ് അതും ലക്ഷക്കണക്കിന്. ആ ലക്ഷക്കണക്കിന്. അപ്പോൾ അപ്പോഴും ആദ്യം ആദനബിനെ വിട്ട, ആദനബിനെ എന്താ വിദ്യാഭ്യാസം കൊടുക്കാതെയാണ് വിട്ടത്? അന്ന് ആദനബി തൊട്ട് എഴുതി തുടങ്ങണ്ടേ ഈ ഒരു സംഭവം, ഇന്ന പോലെയാണ് എന്നെ പടച്ചോനാണ് ഇങ്ങനെ വിട്ടത്, ആ ഇന്ന പോലെ നിങ്ങൾ എല്ലാം ഒരേപോലെ വരണം, ഇന്ന പോലെയാണ്. എന്താ പുള്ളിക്ക് വിദ്യാഭ്യാസം കൊടുക്കാനാ? പുള്ളിക്ക് എന്താ അറബി പഠിപ്പിച്ചു കൊടുക്കാനാ? പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്, പക്ഷെ ആര് അതിന്റെ പറഞ്ഞു അപ്പുറത്തേക്കൊന്നും പഠിപ്പിച്ചു? പഠിപ്പിച്ചില്ല. അത് ഇവരതാ സൃഷ്ടിക്കുന്ന പറഞ്ഞു, ഇവര് സമയത്ത് സയന്റിഫിക് ആയിട്ട് ഒന്നിന് എക്സ്പ്ലനേഷൻ തരത്തില്ല. ഇവരെല്ലാം അവരുടെ ഇതായിട്ട് ഏഴാകാശം, ഏഴാകാശത്ത് നബി അന്ന് പോയത് ബുറാക്കില്. ഞാൻ നിങ്ങളെ ഒരു ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, ഒരു ടോക്കിൽ കണ്ടായിരുന്നു, ഇന്ന പോലെ പുള്ളി ശരിയാണ്, പുള്ളി അന്ന് ബുറാക്കി പോയിട്ടുണ്ട്, എത്തേണ്ട സമയം എന്ന് വെച്ചാൽ അത് ഇന്നാണ്. ആ അവ ഇവര് തന്നെ പറയുന്നുണ്ട് സയൻസ് നമ്മള് പ്രൂവ് ചെയ്യുന്ന കാര്യമാണ്, എന്നാൽ സയന്റിഫിക് ആയിട്ട് നോക്കിയല്ല അത് ഭൂലോക പൊട്ടത്തെറ്റും. ആ ഇത് എനിക്ക് ഇതെല്ലാം ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവര് പറയും നമ്മള് സാഹോദര്യത്തിന്റെ ഇത് എന്താ പുലർത്തുന്ന മതമാണ്, അപ്പൊ ഈ ആദനവി എന്ന് പറഞ്ഞ ആണും പെണ്ണും കൂടെ ചെയ്യുമ്പോ അതെന്തോ പറയുന്ന, അത് എന്താ എനിക്ക് അതാ കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഈ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമൂഹത്തില് ഇപ്പൊ ഞാനൊന്നും ഒട്ടും ഒരു പഠിച്ചോണ്ടിരിക്കും ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കിപ്പോ ജീവിക്കാൻ പറ്റുന്ന ഇതാണ്, ആ ഒരു ലെവലിലാണ്. അപ്പൊ കുറച്ചൊന്നും ഇതായി കഴിഞ്ഞാൽ ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇത് ഇപ്പോഴത്തെ നിലവിലത്തെ. നിങ്ങൾ കുറെ എന്റെ തൽക്കാലം നിങ്ങൾ കണക്കത്തെ ഒരു മുട്ടുശാന്തിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിലും ഒക്കെ ചോദിക്കും, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ചോദിച്ച് ചോദിക്കാം. അങ്ങനെയല്ലോ, നീ ഇപ്പൊ ഫേസ്ബുക്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഇപ്പൊ നിങ്ങളെ കണക്ക് എക്സ്പ്ലനേഷൻ തരണമെന്നില്ല. ഇവര് അല്ല, ചിലപ്പോ നിങ്ങൾ വടിവാള് ചോദിച്ചല്ലോ, ഇതൊക്കെ കൊണ്ടുവന്നാൽ ചോദ്യങ്ങളാണ് പ്രധാനം, തീർന്നില്ലേ? എന്റെ പണി തീർന്നില്ലേ? ചോദ്യങ്ങളാണ് പ്രധാനം, അത് ആ ഉന്നയിക്കാം, ഉത്തരമൊക്കെ പിന്നെ വന്നോളൂ. ആ ഉത്തരം ഇവരുടെ രീതിയിൽ ഉത്തരം കൊടുക്കാന്ന് വെച്ചാൽ അത് വേറെ രീതിയിലായിരിക്കും ഇവർ ഉത്തരം കൊടുക്കുന്നത്. അതെ, ഞാനപ്പോ ഇവര് അതായിക്കോട്ടെ, പറയുന്ന കണക്ക് ഇവർക്ക് ഉത്തരങ്ങൾ സ്വർഗം, ചർച്ച ആവട്ടെ. ആ ഇവര് സ്വർഗം കിട്ടുന്ന രീതിയിൽ ഇവരെന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും ആ സമയം കൊണ്ട്. അങ്ങനെ ഒരു ഇത് ഈ മതത്തിനുണ്ട്. വേറെ എല്ലാ മതത്തിനും വ്യത്യസ്തമായിട്ട് വേറെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, വേറെ അവരുമായിട്ട് ഇടപഴകാൻ പാടില്ല. എന്റെ എന്താ ഈ പട്ടികളുമായിട്ട് ഇടപഴകുന്ന ഒരു ഇതില്ലേ, എന്റെ ചെറുപ്പത്തില് ഇപ്പൊ പറയുന്ന പട്ടികളുമായിട്ട് ഇടപഴകാൻ മറ്റേത്, എന്റെ ഉസ്താദ് പട്ടീനെ തൊടാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്ന, ഹറാമാണ് ഹറാമാണ്. കാരണം അത്ര എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട്, അത് എന്നെ കാണുമ്പോ ഓടി വരും ആ പട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൃഗം എന്ന് വെച്ചാൽ അത് പട്ടിന്ന് തന്നെ. പക്ഷെ ഞാൻ ഇതൊന്നും കേറി, അത്രയും സ്നേഹമുള്ള ഒരു മൃഗത്തിനെയൊക്കെ ഇങ്ങനെ ഇതാക്കാന്നെല്ലാം വെച്ചാൽ തന്നെ അതൊക്കെ തന്നെ, അതും പടച്ചോന്റെ സൃഷ്ടി. ഒന്നാലോചിച്ചേ, ഈ പടച്ചോ അങ്ങനെ ഒരു ഹറാമായിട്ട സാധനം എന്തിനാ ഈ ലോകത്ത് ഈ പുള്ളി ജനിപ്പിച്ച?
അന്നിപ്പോ പടച്ചോൻ അതിന്റെ സലൈവയാണ് ഇതെന്ന് പറയുന്നത്, അത് ഈ തൊട്ടാലാണ്. എന്തിനാണ് അങ്ങനെ ഒരു സലൈവ ഉണ്ടാക്കുന്നത്? ഇസ്ലാമുകളല്ലേ ഇവിടെ ഉള്ളത്, പടച്ചോനെ ആരാധിക്കുന്നവരല്ലേ, എന്തിനാ അവർക്ക് ഹറാമായിട്ടുള്ള ഒരു സാധനം ഈ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന? ആ അതിപ്പോ അങ്ങനെ പടച്ചോൻ കൊതുകിനെ എന്തിനാ ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ ചോദിക്കും. എന്താ വൈറസിന് എന്തിനാ ഉണ്ടാക്കിയത്, ആ ബാക്ടീരിയന് എന്തിനാ, അതിനൊന്നും ഫംഗസിന് എന്തിനാ ഇതെല്ലാം ഉണ്ടാക്കിയത്. സംഭവം ഇതിൻ്റെതായിട്ടുള്ളൊരു പ്രോസസ്സിൽ ഇങ്ങനെ. ഇപ്പോഴും ISRO ചെയർമാൻ, മറ്റേ ആ ചെയർമാൻ ഇപ്പോഴും പറഞ്ഞാൽ ഏലിയൻസിന്റെ ഒരു പ്രസൻസിന്റെ ഇത് അവർ പറയുന്നുണ്ട്. ആ അവര് നമ്മളെക്കാളും 1000 വർഷം മുന്നിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഏത് ഇനിയിപ്പോ അങ്ങനെ ഒരു ഇതുണ്ടേല് അപ്പൊ അവിടെ ഏത് പ്രവാചകനാണ് വർക്ക് ചെയ്തത്? ഏത് ഏലിയൻ കുഞ്ഞ് പ്രവാചകനാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്? അത് സൗദി സൂഡൻ, ഏ സൗദി സൂഡൻ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ. സൗദീസ് അങ്ങനെ ഇതൊക്കെ പറയാം. പക്ഷെ ഇത് എനിക്ക് ഒരിക്കലും എന്താ ഇപ്പൊ പോട്ട എല്ലാം പറയുന്നു, ഇതിനേക്കാളും എത്രയോ പഴക്കമുള്ള, ഞാൻ കറന്റ്ലി കുറച്ച് നാളായിട്ട് അറിയത്തുള്ളൂ, ഇതിനേക്കാളും പഴക്കമുള്ള മതമാണ് ഹിന്ദു എന്ന് പറയുന്ന. അപ്പൊ അതിനകത്തുള്ള രാമനും സീതയും എല്ലാം പറയുന്നു. അതിപ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ അധികം അങ്ങോട്ട് പോയിട്ടില്ല ആ ഫീൽഡിലോട്ട്. നമുക്ക് അപ്പൊ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഇത് ഇല്ല. അതിപ്പോ നമ്മള് അധികം ഡെപ്തിലോട്ട്, നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ നമ്മൾ ആദ്യം ഉറച്ചിട്ട് ബാക്കിയിലോട്ട് പോവാന്ന് കരുതി. ആ അപ്പൊ അതിനകത്തുള്ള രാമനും സീതയും അതേത് പ്രവാചകനെ പറ്റാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനു ഈ ഈ മുഹമ്മദ് നബീനേക്കാളും മുന്നേ എന്തിന് അള്ളാഹു അവരെ ജനിപ്പിച്ച് അങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ടാക്കി, ഹിന്ദു എന്ന് പറഞ്ഞ ആ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്ത്? ആ ഇപ്പൊ ഈ മൂസാ നബി, ഈസാ നബി എല്ലാം എന്താ എല്ലാം എന്താ പടച്ചോന്റെ ഇതാണെന്നാ പറയുന്ന. എന്നാ ഈ ബൈബിള് ഇതൊന്നും ഇസ്ലാം പറയുന്ന കണക്കല്ലേ ജീവിക്കാൻ പറയുന്നത്? ആ ഈ പടച്ചോൻ പറയുന്ന കണക്കല്ലേ ജീവിക്കാൻ, ഇവരെഴുതി കൂട്ടിയിരിക്കുന്ന ഒന്നും പടച്ചോൻ പറയുന്ന ജീവിത രീതിയല്ല. അതിനകത്ത് വൈനുണ്ട്, എന്നാ ഇസ്ലാമിന് വൈൻ ഹറാമാ? ആൽക്കഹോൾ കണ്ടന്റ് വീനിതാക്കി കൊടുത്ത് ആ ഒന്ന് ചിന്തിച്ച ഈ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതായി പോകുന്നത്. ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ ഈ എഞ്ചിനീയറിംഗ് എല്ലാം പഠിക്കാൻ തുടങ്ങിയ ആ ഒരു ഇതിലാണ് എനിക്ക് കുറച്ചും കൂടെ ഇതായി എന്തൂസിയാസ്റ്റിക്. ഞാൻ എന്ന് വെച്ചാൽ ഇത് എന്താണ് ഇത്, ഈ പടച്ചോൻ എന്താ ഇത്രയുള്ള മിഷനൊന്നും കണ്ടുപിടിക്കാതെ വല്ല മനുഷ്യന്റെ ഇത് വേണ്ടേ? അതും കാഫിറാണ് കണ്ടുപിടിച്ച, ഏതെങ്കിലും അമേരിക്കക്കാരന്മാരാണ് കണ്ടുപിടിക്കുന്ന. ഞാൻ കൂടുതലും എന്താ ഓരോ മിഷൻ ഇൻവെൻഷൻ നോക്കിയാലും ഇപ്പൊ ഈവൻ ECG ഇതായ ഒറ്റ മുസ്ലിങ്ങൾ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്ന, അപ്പോഴും കാഫിർ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്ത് വിടുന്ന ടീംസ് ആണ് ഈ കണ്ടുപിടിക്കുന്നത്. അല്ല, ഞാൻ അതിനെ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കാണുന്നതിനേക്കാൾ ഉപരി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർ മതത്തിന് വെളിയിൽ ചിന്തിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. അവർ ആ മതവും കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ അത് നടക്കില്ല, അതാണ് നമ്മൾ ഈ പറയുന്നത്. താം പാതി ദൈവം പാതി ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തീർന്ന്. ഇപ്പൊ നമ്മള് രണ്ട് ചാപ്റ്റർ പഠിക്കേണ്ട സാധനത്ത് ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് ആ ബാക്കി ദൈവം പാതി എന്ന് പറഞ്ഞിരുന്ന അവിടെ വായില് വിരലിട്ടിരിക്കലേ ഉള്ളു. ശരി ശരി, ഓക്കെ. അതിനപ്പുറത്ത് എന്തായാലും ഒരു വിളിച്ചതിന് സന്തോഷം. ഞാൻ ജോലിയിലേക്ക് കടക്കാം. ആ എന്നാ നടന്നു, എന്നാ ശരി, എന്നാ ഓക്കെ, താങ്ക് യു. ഇതാന്നില്ല എന്റെ. ആ ഓക്കെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡിംഗാഹു അക്ബർ, ഡിംഗാഹു അക്ബർ, ഡിംഗാഹു അക്ബർ, ഡിംഗാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ഡിംഗാ, അഷ്ഹദു അല്ലാ ഇലാഹ അന്ന മീട്ടു മുയൽ റസൂലു ഡിംഗ, അഷ്ഹദു അന്ന മീട്ടു മുയൽ റസൂലു ഡിംഗ, ഹയ്യ അലാ ഫ്രീ തിങ്കിംഗ്.
Scientific temper, hey, ala, scientific temper. Dingahu Akbar, Dingahu Akbar, la.